അപ്പോൾ ഇതാ ഒരു രക്ഷയും ഇല്ലാത്ത ചൂടാണ് ഓരോ ദിവസവും ചൂട് കുറയുമെന്ന് വിചാരിക്കുന്ന അല്ലാതെ യാതൊരു കുറവുമില്ല ചൂട് കൂടി കൂടി പോകുന്നു രാത്രി ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് സഹിക്കാൻ വയ്യാത്ത ചൂടാണ് ഏകദേശം എല്ലാ ജില്ലയിലും സമാനമാണ് സ്ഥിതി പക്ഷേ ഓരോ ജില്ലയിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ടെടുത്താൽ ഏറ്റവും കൂടുതൽ ചൂട് എല്ലാ വർഷവും അനുഭവപ്പെടുന്ന പോലെ തന്നെ ഇതാ ഈ വർഷവും നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട്ടെ പോത്തുണ്ടി ഡാമിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഒരു ചൂട് പോത്തുണ്ടി ഡാമിൽ നാൽപ്പതേ പോയിൻറ് ഏഴ് ഡിഗ്രി സെൽഷ്യസാണ് നാൽപ്പതിനു മുകളിലാണ് അവിടെ തന്നെ പാലക്കാട് തന്നെ മലമ്പുഴയിൽ താ നാൽപ്പത് പോയിൻറ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തുന്നു അതോടൊപ്പം കൊല്ലംകോട് നോക്കിയാൽ നാൽപ്പത് പോയിൻറ്റ് ആറ് ഡിഗ്രി സെൽഷ്യസിൻ്റെ വലിയൊരു ചൂട് അനുഭവപ്പെടുന്നു ഒറ്റപ്പാലത്ത് നാൽപ്പതേ പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചുരുക്കി പറഞ്ഞാൽ പാലക്കാട്ടെ മിക്ക സ്ഥലങ്ങളിലും നാൽപ്പതിനു മുകളിൽ സഹിക്കാൻ കഴിയാത്തൊരു ചൂടിൻ്റെ ഒരളാണ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ കണ്ണൂരിലേക്ക് പോയാൽ കണ്ണൂരിൽ ചെമ്പേരിയിൽ നാൽപ്പത്തിന് താഴെയാണ് പക്ഷിയോടും ും ആശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മുപ്പത്തി ഒമ്പത് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് അവിടെ തന്നെ കണ്ണൂരിൽ തന്നെ അയ്യങ്കുന്നിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് മുപ്പതിന് മുകളിലാണ് നാൽപ്പതിന് താഴെ ആണെങ്കിൽ പോലും മുപ്പത്തി ഒമ്പതിന് മുകളിലാണ് സഹിക്കാൻ വയ്യാത്തൊരു അവസ്ഥ തന്നെയാണ് ഇനിയിപ്പോൾ മലപ്പുറത്തേക്ക് പോയാൽ അവിടെ പാലിമേട്ടിലാണ് മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് ഡിഗ്രിയുമായിട്ട് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെട്ടത് അവിടെ മുണ്ടേരിയിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ഇനി ഈ മൂന്ന് ജില്ലകളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ദാ ജില്ലയിൽ തന്നെയാണ് തൃശ്ശൂരെ വെള്ളം ിക്കരയിൽ മുപ്പത്തി ഒൻപത് പോയിന്റ് ഏഴ് ഡിഗ്രി ചൂടാണ് അവിടുത്തെ ജനങ്ങൾക്കും യാതൊരു നിർവാഹവുമില്ല ചൂടിനോട് മല്ലിട്ടുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ തള്ളി നീക്കുന്നത് അവിടെ പീച്ചിൽ മുപ്പത്തി ഒൻപത് പോയിന്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഒരു നിർദ്ദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത് കുറച്ച് ദിവസം കൂടി ഇതേ ഒരളവിൽ തന്നെ ചൂട് കൂടി 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 തന്നെ നിൽക്കും താഴേക്ക് വരാനുള്ള സാധ്യത വളരെ വിരളമാണ് അപ്പോൾ നമ്മൾ സൂക്ഷിക്കാവുള്ളത് നമ്മൾ സൂക്ഷിക്കുക എല്ലാത്തവണയും പറയുന്ന പോലെ നന്നായിട്ട് വെള്ളം കുടിക്കുക നിർജലീകരണത്തിന് പിടികൊടുക്കാതിരിക്കുക പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള ചൂട് പരമാവധി അവധി ഒഴിവാക്കുക എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കാൻ ശ്രമിക്കുക